ഇനി കേരളത്തിനാകെ ആശ്വാസം പകരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പുതിയ രോഗം കൂടി കേരളത്തിലെത്തി എന്നൊരു വിവരം നമ്മൾ കേട്ടിരുന്നു, നമ്മൾ മനസ്സിലാക്കിയിരുന്നു, റിപ്പോർട്ട് ചെയ്തിരുന്നു, ഞങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷിഗല്ല എന്ന രോഗം കേരളത്തിൽ എത്തി എന്നാണ്. കോഴിക്കോട് ജില്ലയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആ ഷിഗല്ല രോഗം ഇപ്പോൾ നിയന്ത്രണത്തിലായി എന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. കോർപ്പറേഷൻ പ്രദേശത്താണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ രണ്ട് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. പക്ഷേ രോഗം നിയന്ത്രണ വിധേയമായി എന്നാണ് പുതിയ റിപ്പോർട്ട്. വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് റിപ്പോർട്ടർ മേഘ ചേരുകയാണ്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എൻ പി സി. വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഷിഗല്ല എന്ന് പറയുന്ന ഈ രോഗം നിയന്ത്രണ വിധേയമായി എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആരെങ്കിലുമല്ല, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഔപചാരികമായി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മേഘ? എൻ പി സി, വലിയ തരത്തിൽ കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളമൊട്ടാകെ തന്നെ കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഷിഗല്ല കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഏറ്റവും ആശ്വാസം നൽകുന്ന സുപ്രധാനമായ കാര്യം എന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇന്നലെ തന്നെ അറിയിച്ചത് ഈ രോഗം നിയന്ത്രണ വിധേയമായി എന്നുള്ളത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ മുണ്ടിക്കൽ താഴത്താണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ രോഗം റിപ്പോർട്ട് ചെയ്തത് മുതൽ വലിയ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടന്നത്. വെള്ളത്തിൽ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. പക്ഷേ ഈ വൈറസ് എങ്ങനെ എത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു നിഗമനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല. കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ, ഈ രോഗം റിപ്പോർട്ട് ചെയ്ത വീടുകളിലെ കിണറുകൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ഈ രോഗം മറ്റ് ആളുകളിലേക്ക് പടർന്ന വീടുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ ആരോഗ്യ വിഭാഗം ശക്തമാക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയും ചെയ്തിരിക്കുന്നത്. കൃത്യമായി തന്നെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, നമുക്കറിയാം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നിപ്പ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ തരത്തിൽ അപകടകരമായ രീതിയിലൊന്നും തന്നെയും ബാധിക്കാതെ കൃത്യമായി ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള സംഘത്തിൻ്റെ, കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി തന്നെയും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആളുകൾക്ക് ബോധവൽക്കരണം നടത്തി. അത്തരത്തിലാണ് ഇപ്പോൾ ഈ വൈറസിനെയും ഷിഗല്ലയെയും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. 105 പേർക്ക് കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. 105 പേർക്ക്, അതിൽ 15 പേർക്ക് രോഗലക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എന്നതാണ് ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ ആരോഗ്യ വിഭാഗം നിലവിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എൻ പി സി മേഘ, ഇത് പറയുമ്പോൾ രോഗം കണ്ട പ്രദേശത്ത് നിയന്ത്രണ വിധേയമായി, ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറയുമ്പോഴും ജാഗ്രത തുടരുന്നുണ്ടായിരിക്കും. ആ പ്രദേശത്തുള്ളവർ പാലിക്കേണ്ട ജാഗ്രതകൾ എന്തൊക്കെയാണ്, എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അത് നഗരം മുഴുവൻ വ്യാപകമാണോ ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ? ഏതൊക്കെ പ്രദേശത്താണ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശത്തിന് കീഴിൽ ഉള്ളത്? അവിടേക്ക് എത്തുന്ന, നഗരത്തിന് പുറത്തു നിന്നൊക്കെ ആളുകൾ എത്തിപ്പോകും ഈ സ്ഥലത്ത്, അങ്ങനെ എത്തുന്ന ആളുകൾ എന്തെങ്കിലും ജാഗ്രത ഇനിയും പുലർത്തേണ്ടതുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ കൂടി പങ്കുവെക്കാമോ മേഘ? എൻ പി സി, ഈ രോഗം എന്നത് വെള്ളത്തിലൂടെയാണ് ആളുകളിലേക്ക് പടരുന്നത്. അത് പിന്നീട് വയറിളക്കം, ശക്തമായ പനി, ചുമ എന്നീ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. അത്തരത്തിലാണ് ഈ രോഗം മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഈ ബോധവൽക്കരണ പരിപാടികളിൽ കൃത്യമായി ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം എന്നത് പച്ചവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക, കൃത്യമായി ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കണം, പഴകിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. ഇത്തരത്തിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ, മലിനമായ വസ്തുക്കൾ എന്നിവയിലൂടെയൊക്കെ തന്നെയും ഈ രോഗം ആളുകളിൽ നിന്ന് പടർന്നേക്കാം. അത് ഇത്തരത്തിൽ വലിയ രീതിയിൽ പടർന്നാൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം, അതായത് മുണ്ടിക്കൽ
Medical Tarat in the Pradesha to Matramana, Itheratil Roga Bada reported Cheddar, Adakundi, Alugalke, Palikenda, Edoka Taratula, Nadavadical Sigirikam, and the Mai Bandapata, Kritia Maya Nardesham Nilvil, Arugi Vagupa Nalgununda, Arugi Vagupende, Uri Group, then E Pradesha, Camp Cheddar Gondana, Alugalke, Boda Valkarnam Naratunada, Nilvil, Valia Taratil, E Alugale, Medical Camp, Sankati Pikenda Sahajim Illa and the Dana, Arugi Vagupinde Vilayrital, Pakshe, Kritia Maita name, Arugi Vagupinde. Nedrutal caring monitor a chayununda, either Edengilum Tartil, Valia Ridil, Aruguliki, Padarumo, and Rashanga Nerati Undirano, Pakshe, E. Mungardal Nadabatical, Ada, Malina, Gelatilacula, Gelam Kudikuga, Taratula caring a lake, Poguna Dulpadula, the Tadayanam and the Kritima in the Desham, Podu Janangalka, E. Arugi Vagupinda Bagatun, Nelgu Undai, Paragi, Bakshna Sathanangal, Urugarna Vashalam, Karikan, Padula Dala, E. Uru Same, Teki Matra Mengilum, other Ubek Shikanam and Narunar Desham Kudi. Arugi Vagupu Nalguno, other Kritima the name, Arugal follow Chainunda and the Dana, Itaratil, Uru Nala Devasatanul, E. Rogam, Nedra Vidhae Mana, and the Jilla Medical Officer, Itaratil Aripun Algun the Lode, Manasalakan Sadikuim Chayuna the NPC. Make her Urugarin good Chodiki Anangil, Renduber, E. Rogano, Batha Yumai, Ashupatri Leti, our Chigil Sailana, and the Anna reported Chaydirikinada, E. Renduber Dame Nila, Engineana, our Abagada Nila, Taranam Chay the Karinjubo. അവർക്ക് എപ്പോൾ ആശുപത്രി വിടാനാകും ഈ രണ്ടിലധികം പേർ ആരെങ്കിലും നിരീക്ഷണത്തിൽ ഉണ്ടോ രോഗബാധ അണുബാധ ഏറ്റതായി സംശയിക്കപ്പെടുന്ന നിലയ്ക്ക് ഉണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അവരുടെയൊക്കെ നില എന്താണ് പ്രത്യേകിച്ച് ഈ രണ്ടുപേരുടെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ നില എന്താണ് മേഘ NPC E Pradeshate E Maranam Sambhavicha Vitana Totadula Vitle Rand Kutigalana Nelevil Chigil Sail Ashupatri Kariunada Abagada Nila Taranam Chidrikunu Gurudar Austail Unumala and Anna Namuk Nelevil Mansilakan Sadikunada Urupakshe in the Tana discharge undaikum enum E Ashupatri in the Namuk reportical Lebikino Edailum Nerate than E Roga Lectionam Ulla Alugal Matramana E repair in the Paranada Rogam Stidigerichi Ashupatri Kariuna E Kutigal da Karimana in Paranada, Edengilum Tartel, Abagada Karamaya, or Sahajerim, Allah, Avara Samadic, Nelevel Ulla, stable Anna and Anna, Namka, Ashupatri Linum, Lebicuna Vuram, Adagunda than Nayana, Kritia Maita name, Urunendra Vidhaya, Ridi, Leki, Shigella, Kadano, and the Tartel Ulpade, Ijilla, Arugi Vagupa, Nardesham, Nalguim Chayunada. Megha reporter Purnamana, is it a caringal? Tudor reporter Kai, Vindam Pendapadam, Namka, Vindam Kana.